ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് ഞാൻ തമിഴേൽ കൊടുത്ത പോലെ തന്നെ ഈ ടാങ്കിലേക്ക് വെള്ളം നിറയുന്നത് വളരെ സ്ലോ ആണ് എന്നുള്ളൊരു പ്രോബ്ലം പലരും പറയുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ തരണം ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ടാങ്കുകൾ അതായത് രണ്ട് കീയുള്ള ഫ്ലഷ് ടാങ്കുകൾ അതായത് ചെറിയ കീ അടിച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിൽ വെള്ളം വരും വലിയ കീയിൽ വലിയ തോതിൽ വെള്ളം വരും ആ ഒരു മെത്തേഡുള്ള ടാങ്കുകളിലെ വാൾവ് അതായത് നമ്മൾ വെള്ളം വരുന്ന ആ ഒരു പാർട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് അതാണ് നമ്മുടെ വെള്ളം സ്ലോ ആക്കാനുള്ള മെയിൻ കാരണം അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ടാങ്കിന് നല്ല ഫോഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ കാണിക്കേണ്ടിയിട്ട് ഒരു ചെയ്യുകയാണ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ടൊരു പൈപ്പ് വേണുണ്ട് അത് ഞാൻ ഊരി വെച്ചതാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അതിൽ മുഴുവൻ അഴുക്കായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അഴുക്കായി വന്നപ്പോൾ ഞാനത് ഊരി മാറ്റി വെച്ചതാണ് നിങ്ങളിൽ അത് ഉണ്ടാവും അത് അവിടെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വാൾ എങ്ങനെയാണ് ഊരുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ വാൾവിൽ നിന്ന് ഉള്ള പൈപ്പ് വരുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം അവിടെ നല്ല ഫോഴ്സ് തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സ്ക്രൂ ഉള്ള ഒരു പാർട്ട് നിങ്ങൾക്ക് കാണാം കണ്ടോ ഞാനിപ്പോൾ തുടർന്ന ആ പാർട്ട് അത് നമ്മുടെ വെള്ളം അതായത് ബോൾ പൊന്തുന്നതിനനുസരിച്ച് വെള്ളം സ്റ്റോപ്പ് ആവുന്ന ആ വാൾവിൻ്റെ ഒരു ക്രമീകരണത്തിനുള്ള ഒരു സെറ്റപ്പാണ് കണ്ടോ ജസ്റ്റ് അത് പൊന്തുന്ന സമയത്ത് വെള്ളം സ്റ്റോപ്പ് ആവുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മുടെ വാൾവ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വാൾവിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ അടിഞ്ഞു കഴിഞ്ഞാലാണ് മെയിനായിട്ട് നമുക്ക് ഈ വെള്ളത്തിന് ഫോഴ്സ് കുറയുന്നത് അതായത് വെള്ളം ടാങ്ക് നിറയാൻ അരമണി അരമണിക്കൂറോ മുക്കാൽ എടുക്കുന്ന ഒരു സാഹചര്യം വരുന്നത് ഇത് നമുക്ക് നമുക്ക് ആദ്യം വാൾവൊന്നും കൂട്ടാം അതായത് ഇതിലേക്കുള്ള വാട്ടർ സപ്ലൈ പൂട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ ആ പാർട്ടൊന്നു ഊരി നോക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല ഇതുപോലെ ചിലപ്പം നമുക്ക് മൂടി ഇതുപോലെ ഊരാത്ത ടൈപ്പ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് ശേഷം ചെയ്യുന്ന രീതി ചെയ്താൽ മതി അല്ലാത്ത ടൈപ്പാണ് ജസ്റ്റ് ഇതുപോലെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഈ മൂഡ് ഇതുപോലെ തെറിച്ച് വരും അപ്പോൾ അതിന് ജസ്റ്റ് പൊന്തിക്കാനുള്ള രണ്ട് സ്പേസ് അവിടെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് മോളോട് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വരും പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ ബോൾ അതായത് നമ്മുടെ വെള്ളം പൊന്തുന്ന സമയത്ത് ആവുന്ന ബോൾ അത് ഊരി എടുക്കണം അത് ഇതുപോലെ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് പോവും അപ്പോൾ നമുക്കിത് പൂ പൂർണ്ണമായിട്ട് ഊരിയെടുക്കാൻ കഴിയും ചിലപ്പോൾ ചില ടാങ്കിന് നമുക്ക് ഇതിൻ്റെ ഇതുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ക്വാർട്ടർ പിൻ ഉണ്ട് മുകളിൽ അത് വലിക്കേണ്ടി വരും പക്ഷേ ഇതിനൊന്നും അതിൽ അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ പുതിയ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അല്ലാത്തതിന് ചിലപ്പോൾ പഴയ ടൈപ്പ് ആണെങ്കിൽ ഒരു ക്വാർട്ടർ പിൻ കൂടി വലിക്കേണ്ടതുണ്ടാവും അപ്പോൾ നമ്മളത് ആ പാർട്ട് ഊരിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തിരിക്കണം ഇത് തിരിച്ചിട്ടാണ് നമ്മൾ ഊരുന്നത് ആൻറ്റി ക്ലോക്ക് വേസിലൊന്ന് ജസ്റ്റ് തിരിച്ചു കൊടുക്കുക കണ്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊരാൻ കഴിയും ഞാൻ ഒന്നുകൂടി കാണിക്കാം ജസ്റ്റ് ഒന്ന് ക്ലോക്ക് വേസിൽ ഒരു രണ്ട് സ്റ്റെപ്പായിട്ട് ഊരി കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരി വരും കണ്ടോ നമ്മൾ ഒന്നുകൂടി കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ക്ലോക്ക് വേസ് തിരിച്ചു പൊന്തിച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വാൾവ് ഓപ്പൺ ചെയ്ത് ഊരി എടുക്കുന്നത് അപ്പോൾ ഇതിനുള്ളത് അഴുക്കൊന്നും ഇല്ല നമ്മൾ ക്ലീൻ ചെയ്ത് ഓൾറെഡി നമ്മൾ ഫോഴ്സിൽ വെള്ളം വരുന്നത് കാണിച്ചാണ് ജസ്റ്റ് ഇന്നാലും ഒന്നുകൂടി പറയാം ക്ലീൻ ചെയ്യുമ്പോൾ ഈ വാഷറിൻ്റെ സൈഡിലായിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്യാം ഇപ്പോൾ വരുന്ന ടൈപ്പിന് അത് ഊരിയെടുക്കാൻ കഴിയുന്ന ടൈപ്പാണ് ആ ഞാൻ കാണിച്ച ആ ഭാഗം നമുക്ക് ഊരിയെടുക്കാൻ കഴിയും ഞാൻ കാണിച്ച് തരാം ഊരിയിട്ട് പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ഫ്ലഷ് നമ്മുടെ ഹെൽത്ത് പാസ്റ്റിറ്റ് വെച്ചിട്ട് നല്ലതുപോലെ പ്രഷർ ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ കഴുകുക ബ്രഷ് ഒക്കെ ഉപയോഗിച്ച് കഴുകുക അപ്പോൾ നമ്മൾ ഇതിലുള്ള അഴുക്കൊക്കെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ വാട്ടറിൻ്റെ സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കണ്ടോ നല്ല ഫോഴ്സ് തന്നെ നമുക്ക് വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പോഴ്സിൽ വെള്ളം വരുന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്കുള്ള വാട്ടർ കണക്ഷൻ അതായത് ഇതിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ കണക്ഷന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കണോ അതായത് നമ്മൾ നൈലോങ് കണക്ഷൻ വെച്ച് നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു പാർട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കരടോ കാര്യങ്ങളോ കുടുങ്ങിയിട്ട് വലിയ രീതിയിലുള്ള കരടോ കാര്യങ്ങളോ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം അതുപോലെ കൈകൊണ്ട് തന്നെ ഊരാൻ പറ്റുന്ന സിസ്റ്റത്തിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിന് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഇത് ഞാൻ നേരത്തെ ഊരിയതാണ് അതിൻ്റെ അറ്റത്തുള്ള ഒരു പാർട്സാണിതും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു പാർട്സ് വെച്ചതിന് ശേഷം നമ്മൾ ഊരുമ്പോൾ ആ ഒരു പാർട്സ് ആദ്യം വെച്ചതിന് ശേഷം ജസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ഊരി ഊരിയെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ക്ലോക്ക് വേസിൽ ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യും കണ്ടോ ജസ്റ്റ് ഒന്ന് ആ ക്ലോക്ക് വേസിൽ തിരിച്ച സമയത്ത് നമുക്കവിടെ അത് ഫിറ്റായി മാറി പിന്നെ ശ്രദ്ധിക്കുക ഇതിനുള്ള വാഷറൊക്കെ ചില ടാങ്കുകൾക്ക് വ്യത്യസ്തതരായിരിക്കും എന്നാലും ഇതിൻ്റെ ഒരു മെത്തേഡൊക്കെ കോമൺ തന്നെയാണ് തിരിച്ചു ഊരുന്നതും അതുപോലെ നമ്മുടെ ഇത് ടൈറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു കോമൺ മെത്തേഡാണ് ചിലപ്പോൾ വാഷറിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ബാക്കി എല്ലാ മെത്തേഡുകളും ഇതിൻ്റെ കോമൺ ആണ് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു ഒരു ഒരുവിധം എല്ലാ വൺ മോൾഡ് ക്ലോസറ്റുകൾക്കും ഒരു കോമൺ മെത്തേഡ് തന്നെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വാഴുവൊന്ന് അതായത് നമ്മുടെ ഇതിലേക്കുള്ള സപ്ലൈ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണ് നമ്മളിതിൻ്റെ വെള്ളം വരുന്നുണ്ടോ വാഴ് അതേപോലെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം നമ്മൾ ഈ പൈപ്പ് ഒന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല കാരണം അത് ആകെ ചളി കുടുങ്ങി നാശമായിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി ഫ്ലെക്സിബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു ഇപ്പം നമുക്ക് കണ്ടോ നമ്മുടെ ബോൾ പൊന്ന സമയത്ത് വാട്ടർ സപ്ലൈ സ്റ്റോപ്പ് ആകുന്നുണ്ട് നല്ല ഫോഴ്സ് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പണി ടോപ്പ് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഇതുപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ വളരെ ഈസിയായി തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വാൾ ക്ലീൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ അത് നല്ല രീതിയിൽ തന്നെ കൂട്ടാനും കഴിയും അപ്പോൾ മുകളിലത്തെ ടാങ്കൊക്കെ ആകുമ്പോൾ കുറച്ച് ഫോഴ്സ് കുറവായിരിക്കും അല്ലാതെ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫോഴ്സ് ഉണ്ടാവും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതിനൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും ബായ്